ചീട്ടുകളിൽ നാം കാണുന്ന ഓരോ കിങ്ങിനും ഓരോ വ്യത്യസ്തമായ പരിവേഷങ്ങളാണല്ലേ. എന്നാൽ ഈ രാജാക്കന്മാർ ചരിത്രപരമായതോ ഐതിഹ്യപരമായതോ ആയ ഏതെങ്കിലും വ്യക്തികളെ പ്രതിനിധീകരിക്കുന്നുണ്ടോ? ചീട്ടുകൾ ഉണ്ടാക്കിയവർ ആരെങ്കിലും ഉദ്ദേശിച്ചായിരിക്കാം ഈ രാജാക്കന്മാരെ ഉണ്ടാക്കിയത്. പക്ഷേ അതിലെ മുഖങ്ങൾക്കൊപ്പം അവരുടെ പേര് എഴുതിയിട്ടില്ലെന്ന് മാത്രം. കിങ് ഓഫ് സ്പേഡ്സ്, ഹാർട്ട്സ്, ഡയമണ്ട്സ്, ക്ലബ്സ് എന്നിവയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് പേർ വിശ്വസിക്കുന്നത് ഒരു ഡെക്ക് കാർഡുകളിലെ കിങ്ങുകൾ പ്രതിനിധീകരിക്കുന്നത് പണ്ടുകാലത്തെ വലിയ വലിയ ചക്രവർത്തിമാരെയാകാം എന്നാണ്. ആദ്യം കിങ് ഓഫ് സ്പേഡ്സ് നോക്കാം. സ്പേഡ്സിൽ ചീട്ടിൽ ഈ കാണുന്ന രാജാവ് ഇസ്രായേൽ രാജാവാണെന്നാണ് കരുതപ്പെടുന്നത്. കിങ് ഓഫ് ക്ലബ്സിൽ കാണുന്നത് മാസഡോണിയയുടെ രാജാവായ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആണെന്നാണ്. ഒരുപാട് രാജ്യങ്ങൾ സ്വന്തമായി ഭരിച്ചിരുന്ന രാജാവായിരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ്. BC 356-323 അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. കിങ് ഓഫ് ഹാർട്ട്സിൽ കാണുന്നത് ഫ്രാൻസിൻ്റെ രാജാവും ആദ്യ ഹോളി റോമൻ ചക്രവർത്തിയുമായിരുന്ന ചാർലി മാൻ ആണെന്നാണ്. 747-814 AD ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം. കിങ് ഓഫ് ഡയമണ്ട്സ് നോക്കിയാൽ റോമൻ സീസറായിരുന്ന ഓഗസ്റ്റസ് ആണെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് കിങ് ഓഫ് ഡയമണ്ട്സിൽ അത് ഓഗസ്റ്റസ് അല്ല, ജൂലിയസ് സീസറാണെന്നാണ്.